സൗദി അറേബ്യയുടെ തുറമുഖ നഗരമായിട്ടുള്ള ജിദ്ദയിൽ നമ്മൾ എത്തിയാൽ അവിടെ ഉറപ്പായിട്ട് നമ്മൾ കാണേണ്ട ഒരു സ്ഥലമാണ് കോർണിഷും അവിടെയുള്ള കിങ് ഫഹദ് ഫൗണ്ടനും. അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കോർണിഷിലേക്കുള്ള യാത്രയിൽ കൂറ്റൻ ഫ്ലാഗ് പോൾ കാണാം. ഇതാണ് ജിദ്ദ കൊടിമരം എന്ന് പറയുന്നത്. ഇത് കിങ് അബ്ദുള്ള സ്ക്വയറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന് 171 മീറ്റർ ഉയരമാണുള്ളത്. ഈജിപ്തിലെ കെയ്റോയിൽ 201 മീറ്റർ ഉയരത്തിൽ കെയ്റോ ഫ്ലാഗ് പോൾ സ്ഥാപിക്കുന്നതുവരെ ഇതായിരുന്നു ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടിമരം. 2500 ടൺ സ്റ്റീൽ കൊണ്ടുള്ള സിലിണ്ടർ ആകൃതിയിലാണ് ഈ കൊടിമരം നിർമ്മിച്ചിരിക്കുന്നത്. ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് ആഡംബര ഹോട്ടലുകളൊക്കെ കാണാം. ഇന്റർ കോണ്ടിനെന്റൽ ഹോട്ടലാണ് കാണുന്നത്. നമ്മൾ കോർണിഷിലേക്ക് എത്തി. സൂര്യാസ്തമനത്തിന് ശേഷം ഇവിടെ ഭയങ്കര തിരക്കാണ്. കോർണിഷും ഇതിൻ്റെ പരിസരങ്ങളൊക്കെ കാണാനായിട്ട് വളരെ മനോഹരമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ജിദ്ദയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വന്നൊന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. ചെങ്കടലിന് നടുവിൽ 30 വർഷം പഴക്കമുള്ള ഒരു സ്മാരകം കൂടിയാണ് ഈ വാട്ടർ ഫൗണ്ടൻ. ഇതിന് കിങ് ഫഹദ് ഫൗണ്ടൻ എന്നാണ് അറിയപ്പെടുന്നത്. ജിദ്ദ ഫൗണ്ടൻ എന്ന് കൂടി ഇതിന് പേരുണ്ട്. ഇത് കിങ് ഫഹദ് ഫൗണ്ടൻ എന്നറിയപ്പെടാനായിട്ട് കാരണം ഫഹദ് രാജാവാണിത് ജിദ്ദ നഗരത്തിന് സംഭാവന നൽകിയത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇത് അറിയപ്പെടുന്നത്. ഇത് 1980-83 ഇടയിൽ നിർമ്മിച്ച് 1985 പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തത്. ഈ ഫൗണ്ടൻ ലോകത്തിൽ ഇത്തരത്തിലുള്ള ഏറ്റവും ഉയരം കൂടിയ ഫൗണ്ടനാണ്. ജിദ്ദ നഗരത്തിലുടനീളം ദൃശ്യമാകുന്ന ഈ ജലധാരയ്ക്ക് 375 കിലോമീറ്റർ വേഗതയിൽ പ്രതിദിനം 16 ടൺ വെള്ളം പുറന്തള്ളാനായിട്ട് കഴിയും. 500+ ലൈറ്റുകൾ ഇതിലുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലൈറ്റുകളൊക്കെ രാത്രി പ്രകാശിക്കുമ്പോൾ അതിൻ്റെ വ്യൂ വളരെ മനോഹരമാണ്. സൂര്യാസ്തമയം ആസ്വദിച്ചുകൊണ്ട് ഫാമിലിയോടും കൂട്ടുകാരോടൊക്കെ സമയം ചെലവഴിക്കാൻ പറ്റിയൊരു സ്പോട്ടാണിത്. ഈ കോർണിഷ് പാർക്കിൽ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു ഏരിയ കൂടിയാണിത്. ഓപ്പോസിറ്റ് റിക്സ് കാർട്ടൺ ഹോട്ടൽ കാണാം. തീ കാണുന്നതാണ് റിക്സ് കാർട്ടൺ ഹോട്ടൽ. ആഡംബര സൗകര്യത്തോടെ താമസിച്ച് ഈ കോർണിഷും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ രാത്രികാല കാഴ്ചകൾ കാണാനായിട്ടുള്ള സൗകര്യം വേണ്ടവർക്ക് ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഫ്രണ്ട്സ്, നമുക്കിപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത പല ഇൻഫർമേഷൻസും പല സോഴ്സുകളിൽ നിന്ന് കണ്ടെത്തിയവയാണ്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തും തെറ്റുകളുണ്ടെന്ന് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും തോന്നിയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും കൂടി വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുന്നു വരുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ Take care and bye.